salatu wassalamu ala ashrafi rasulillah wa ala alihi alfaizin bi ridwallah amma ba'd. Bahumana adaravugal niranja ustadumare ende shabdam shravikkunna Muthaállim suhruthukale. Namukkariya oru dalit yuvavu maranam adanja thante pitavinte prathasharirumayi പ്രതിശരീരം ചുമന്നുകൊണ്ട് തെരുവ് വീതിയിലൂടെ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ നവമാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്തായിരുന്നു ആ തെളിത് പിതാവിന്റെ മരണത്തിനുള്ള സാഹചര്യം എന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട്. നമ്മുടെ രാജ്യത്ത് പണത്തിന്റെ പേര് പറഞ്ഞ് ആ തെളിത് യുവാവിനെ തന്റെ പിതാവിനെ ചികിത്സിക്കാൻ വേണ്ടി ചെന്ന ആ തെളിത് യുവാവിനെ സ്വീകരിക്കാൻ സ്വകാര്യ ഹോസ്പിറ്റലുകൾ തയ്യാറായില്ല. പണത്തിന്റെ പേര് പറഞ്ഞ് അവർ ആ തെളിത് യുവാവിനെ പറഞ്ഞേക്കുകയായിരുന്നു. എന്നാൽ മറുവശത്ത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ നിയമനൂലാമാലകളുടെ പേര് പറഞ്ഞ് ആ യുവാവിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും പുറന്തള്ളിയപ്പോൾ തെരുവ് വീതികളിൽ വെച്ച് ആ പിതാവ് അവിടെ മരണമടയുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? കേവലം ഒരു ദളിത് യുവാവ് തന്റെ ഒരു ദളിതരായി എന്നതിന്റെ പേരിലാണോ ഇവിടെ ആ മനുഷ്യൻ മരണപ്പെട്ടത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെയും തീരുന്നതല്ല, ദളിതരായി എന്നതിന്റെ പേരിൽ ഒരു യുവാവ് ഒരു പിതാവിന്റെ ജീവന പോലും വിലകൽപ്പിക്കാത്ത ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണോ നമ്മുടെ കേരളത്തിലെ ജനത എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മതത്തിന്റെയോ അല്ലെങ്കിൽ വർണ്ണത്തിന്റെയോ പേരിൽ അതിന്റെ അടിസ്ഥാനത്തിൽ വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങൾ നേരിടുകയും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ജനത ഇന്ന് ക്രൂരമായി ആക്രമിക്കപ്പെടുകയും നിസ്സാര പ്രശ്നങ്ങളുടെ മേലിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും വലിയ മതേതരത്തെ രാജ്യമെന്ന് വാദിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയും തീരുന്നതല്ല, നമുക്കറിയാം ഉത്തരേന്ത്യൻ തെരുവ് വീഥികളിൽ മാംസം ഭക്ഷിച്ചു എന്ന ഊഹാമോഹത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മാംസം സൂക്ഷിച്ചു വെച്ചു എന്ന ഊഹാമോഹത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ പശുവിനെ അറുത്തു എന്ന ഊഹാമോഹത്തിന്റെ പേരിൽ ഉത്തരേന്ത്യൻ തെരുവ് വീഥികളിൽ മുസ്ലിം സഹോദരന്മാർ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കൊല ചെയ്യപ്പെടുമ്പോൾ ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ മതേതരത്തെ രാജ്യമെന്ന് വാദിക്കുന്ന നമ്മുടെ ഇന്ത്യയിലാണ് ഈ പേക്കൂത്തുകളെല്ലാം ഈ നരനായാട്ടുകളെല്ലാം നടമാടിയതെന്ന് പറയുമ്പോൾ ഒരു നീതിപൂർവമായ നീതി വ്യവസ്ഥയും നിയമ വ്യവസ്ഥയും ഭരണഘടനയും ഭരണകൂടവും നിലനിൽക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ നീതി ന്യായമെല്ലാം ഭരണഘടനയുടെ എഴുത്തുകുത്തുകളിൽ ഒതുങ്ങിപ്പോയോ എന്ന് നാം സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഘടന നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തിന് പുറത്ത് ബംഗാളിൽ ഒരു ഇമാമിന്റെ മകനെ ക്രൂരമായി തെരുവ് വീതിയിലൂടെ വലിച്ചയച്ചു കൊണ്ടുപോയി കൊല ചെയ്തത് എന്തിന്റെ പേരിലാണെന്ന് ചോദിക്കുന്നവർക്ക് മൂക്കത്ത് വിരൽ വെക്കാനല്ലാതെ മറ്റൊന്നിനും സാധിച്ചിട്ടില്ല. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നിസ്സാര കാരണങ്ങളുടെ പേരിൽ ഇങ്ങനെ ജീവിതം പൊലിയുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നടമാടിയ ഒരു നീതിപൂർവമായ ഭരണത്തിന്റെ ന്യായാധിപനുണ്ടായിരുന്നു. ആരാണ്? അഷ്റഫുൽ വറ ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളുടെ ഭരണഘടന അവിടുത്തെ പ്രത്യേക ശാസ്ത്രം അതിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റൊരു പരിഹാരവും ഇതിനില്ല. അവിടുത്തെ പ്രത്യേക ശാസ്ത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട്. അവിടുന്ന് പ്രവാചകനെ വിവേചനം കാട്ടിയിട്ടില്ല. ഇസ്ലാമിലേക്ക് ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ തന്റെ മുഅദ്ദിനായി നിയമിച്ചത് മദീന പള്ളിയിലെ തന്റെ മുഅദ്ദിനായി നിയമിച്ചത് ബിലാലിബ്നു കറകറുത്ത വർഗത്തിൽപ്പെട്ട ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. തീർന്നില്ല, ബിലാലിബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെയും വെളുവെളുത്ത സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും ഒരുമിച്ചിരുത്തി ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ പ്രത്യേക ശാസ്ത്രത്തോട് കിടപിടിക്കാൻ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഏത് പ്രത്യേക ശാസ്ത്രത്തിനാണ് സാധിക്കുന്നത്? അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ പ്രത്യേക ശാസ്ത്രം ഈ പരിഹാരം അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ